ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീടിനകത്തും പുറത്തും ഒരുപോലെ വളർത്താൻ പറ്റിയ ക്ലോറോഫൈറ്റും കോമോസം എന്നറിയപ്പെടുന്ന സ്പൈഡർ പ്ലാന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. റിബൺ പ്ലാന്റ് എന്നും ഈ പ്ലാന്റിനെ അറിയപ്പെടാറുണ്ട്. ഏകദേശം 10 തരത്തിലുള്ള സ്പൈഡർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ. ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ആണുള്ളത്. ഒരെണ്ണത്തിൻ്റെ നടുഭാഗത്താണ് പച്ച കളർ, രണ്ട് സൈഡിലും വെള്ളക്കളറും, മറ്റതിൻ്റെ നടുഭാഗത്ത് വെള്ളക്കളറും രണ്ട് സൈഡിലായിട്ട് പച്ച കളറും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സ്പൈഡർ പ്ലാന്റിനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിനകത്തും പുറത്തും വളർത്തിയെടുക്കാൻ പറ്റുന്നു. നമ്മളായിട്ട് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കാത്ത ഭാഗത്ത് വേണം ഈ സ്പൈഡർ പ്ലാന്റിന് നമ്മൾ വയ്ക്കാനായിട്ട്. പക്ഷേ ഈ സ്പൈഡർ പ്ലാന്റ്സിന് ഇൻഡയറക്റ്റായിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഒട്ടും ലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇതിനെ എടുത്ത് ജെല്ലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ബ്രൈറ്റ് ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ഈ പ്ലാന്റ്സിൻ്റെ ഇല ചുരുങ്ങി പോകാനും അതിൻ്റെ അറ്റം ബ്ലാക്ക് കളറായിട്ട് കരിഞ്ഞു പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ സോയില് ഒത്തിരി ഡ്രൈ ആയിട്ട് കുറേ നാളത്തേക്ക് വെച്ചിരുന്നാൽ പ്ലാന്റ് നശിച്ചു പോകാനായിട്ടും ഒരുപാട് നാൾ ഈ പ്ലാന്റ് വെള്ളത്തിനകത്ത് വെള്ളം കൂടുതലുള്ള മണ്ണിൽ നിന്നാൽ അതിൻ്റെ റൂട്ട്സ് അഴുകിയിട്ട് പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ എല്ലായ്പ്പോഴും സോയിൽ ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഫെർട്ടിലൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്ലാന്റിന് അധികം ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ നമ്മൾ ജൈവവളമോ അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്ന വളം 3-4 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതിയാകും. അടുത്തതായിട്ട് പ്രൊപ്പഗേഷൻ. ഇതിൽ നിന്നും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് കണ്ടല്ലേ, ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. ഇതിൻ്റെ ഈ പ്ലാന്റിൽ നിന്നും ഷൂട്ട്സ് ഉണ്ടായിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ നോഡുള്ള ഭാഗം മണ്ണിലേക്ക് കുഴിച്ചു വെച്ചാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തേക്കുന്ന പോട്ട് മിക്സ് സാധാരണ എല്ലാ പ്ലാന്റ്സിനും എടുക്കുന്നത് പോലെ തന്നെ ഗാർഡൻ സോയില്, കൊമേഴ്ഷ്യൽ പോട്ട് മിക്സ്, പിന്നെ കുറച്ച് കമ്പോസ്റ്റ് അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബേബി പ്ലാന്റ്സിനെ എല്ലാം ഇതുപോലെ ഇതിൻ്റെ റൂട്ട്സ് താഴെയായിട്ട് വരുന്നത്, ഈ റൂട്ടിൻ്റെ പാർട്ട് താഴെ വരുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് പോട്ടിൽ നനച്ചു കൊടുക്കുക. മണ്ണ് ഡ്രൈ ആയി പോകാതെ എപ്പോഴും കുറച്ച് നനവ് അതിൽ ഉണ്ടായിരിക്കണം. 2 മുതൽ 3 ആഴ്ച വരെ എടുക്കും ഇതിന് നല്ല റൂട്ട്സൊക്കെ വന്ന് നല്ലൊരു പ്ലാന്റായിട്ട് ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തക്ക രീതിയിലാകാനായിട്ട് 2 മുതൽ 3 ആഴ്ച വരെ സമയം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു പോട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഈ പ്ലാന്റ്സ് നല്ലതായിട്ട് എസ്റ്റാബ്ലിഷ് ആയി വന്നിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ കുറേ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു 2-3 പോട്ടിലോട്ട് മാറ്റാവുന്നതാണ്. ഈ സ്പൈഡർ പ്ലാന്റ്സിനെ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ഹാങ്ങിങ് പോട്ട്സിൽ വയ്ക്കാൻ പറ്റും. സാധാരണ ഒരു പോട്ടിലാണെങ്കിലും ഈ പ്ലാന്റിന് നമുക്ക് മനോഹരമായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്ലാന്റ്സിനെ നമുക്ക് വെള്ളത്തിൽ വെച്ച് വേണമെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അതിലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അതിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ഷൂട്ടിൻ്റെ ഭാഗം കൂടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കല്ലിടാതെ തന്നെ നമുക്ക് ഈ പോട്ടിൽ ഇത് തങ്ങി നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എല്ലായ്പ്പോഴും കുറച്ച് വലുതായ പ്ലാന്റ്സിനെ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ വളർത്തി വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ പോട്ടിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഈ കുഞ്ഞു പ്ലാന്റിനെ ഒരു വലിയ പോട്ടിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൂടി നിങ്ങളെ ഞാൻ കാണാം. ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വളം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നീട് നമ്മൾ ഉടനെ മറ്റ് വളങ്ങളൊന്നും കുറച്ച് നാളത്തേക്ക് ഇടേണ്ടി വരത്തില്ല. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ഗാർഡൻ സോയില്, പിന്നെ മേടിക്കുന്ന പോട്ടി മിക്സ്. അപ്പോൾ ഞാൻ എപ്പോഴും ഗാർഡൻ സോയിൽ പോട്ടി മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. കാരണം പോട്ടി മിക്സ് മാത്രം ഉപയോഗിച്ചാൽ അത് ഭയങ്കരമായിട്ടും വെള്ളം
ഡ്രെയിൻ ആയി പോകും, ഒട്ടും തന്നെ ആ പോട്ടി മിക്സിലെ വെള്ളം പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ കുറച്ച് മോയിസ്റ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഗാർഡൻ സോയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിനെ നടാറുള്ളത്. ഇനി ഈ പ്ലാന്റ്സിന് വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ബ്രൗൺ ലീവ്സ് അല്ലെങ്കിൽ ലീവ്സിൻ്റെ തുമ്പ് ഭാഗം കറുത്തു പോകുന്നു. അപ്പോൾ അത് ഒന്നെങ്കിൽ അണ്ടർ വാട്ടറിങ് അല്ലെങ്കിൽ ഓവർ വാട്ടറിങ്, വെള്ളം കൂടിപ്പോയാലും കുഴപ്പമാണ്, വെള്ളം കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും അതിൻ്റെ സോയില് ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും ഒരു ചെറിയ നനവ് ആ മണ്ണിന് ഉണ്ടായിരിക്കണം. ഇലയുടെ തുമ്പ് ഭാഗം കറുത്ത ഭാഗത്തിനുള്ള മറ്റുള്ള കാരണങ്ങൾ ഒന്നെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ കൂടുതൽ കാരണമായിരിക്കാം. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് നിങ്ങൾ ഇൻഡോറായിട്ട് ഈ പ്ലാന്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഹീറ്ററിൻ്റെ അടുത്തൊന്നും വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ സിങ്കിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സിനെയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തൊക്കെ വെക്കുന്നത് ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഈ പ്ലാന്റ് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ബഗ്സിൻ്റെയൊക്കെ ചെറിയ ശല്യമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളമോ കുറച്ച് വിനാഗിരിയൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊരു തുണിയെടുത്ത് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഇലയ്ക്കോ ഒന്ന് വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊക്കെ മാറി നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് ഒത്തിരി ഹെവി ആയിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ വല്ലതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മുടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കാം. നമ്മളെപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുക്കുന്നത് ആ പ്ലാന്റ് നല്ല ഷൈനി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കെയർ. വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. വളരെ ഈസിയായിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.